പുതിയ ജീവിതത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. എനിക്ക് പോണം. നേരെ ബാലരാമപുരത്തെ ഗോഡൗണിലേക്ക്. ബോധം വീഴുമ്പോ അവളെ കൊണ്ടൊരു കത്തെഴുതി വാങ്ങണം. അമ്മയുടെ അവഗണന സഹിക്കാൻ വയ്യാത്തതുകൊണ്ട് നാട് വിട്ടു പോവുകയാണെന്നും ഇനി ആരും അന്വേഷിക്കേണ്ടെന്നും അവളുടെ കൈപ്പടയിൽ അവൾ എഴുതണം. രാത്രി ചെട്ടിയാറെത്തും. ഇവൾ അയാൾക്ക് കൈമാറിയാ മതി. പിന്നെ ചെട്ടിയാർ എത്തുന്നതുവരെ ഇവൾക്കൊന്നും സംഭവിക്കരുത്. ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ? മനസ്സിലായി. എന്തായി ശിവ? കീർത്തി അവരെ കിഡ്നാപ്പ് ചെയ്തു. അന്ധകാര കോളനിയിലുള്ള ഒരു പയ്യനാ ശിവാനിയുടെ സഹായി കിരൺ. ആളെ എനിക്കറിയാം. എന്റെ ഒരൊറ്റ ഫോൺ കോളിൽ അവൻ മുട്ടുവരച്ച് കീർത്തിയെ തിരികെ കൊണ്ടുവരും. തൽക്കാലം അത് വേണ്ട ശിവ. വേണ്ടെന്നോ? അപ്പൊ കീർത്തി ഇനി അവളെ മറന്നേക്ക്. അമ്മ എന്തായി പറയുന്നത്? കീർത്തിയെ ശിവാനിയുടെ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്ത്? പ്ലാനുകളിൽ മാറ്റം വരുത്തരുതെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. കീർത്തിക്ക് വേണ്ടി ശിവാനി ഒരുക്കിയ കെണി വളരെ സ്ട്രോങ്. നമുക്ക് ചിന്തിക്കാവുന്നതിൽ അപ്പുറത്തേക്ക് അവൾ കടന്നു. കീർത്തിയെ കൊണ്ടുപോയിരിക്കുന്നത് ബാലരാമപുരത്തെ നമ്മുടെ ഗോഡൌണിലേക്ക്. രാത്രി തമിഴ്നാട്ടിൽ നിന്നുള്ള ഏതോ ചെട്ടിയാർക്ക് അവളെ കൈമാറും. എന്റെ മകൾ ഇത്ര ശക്തമായ ഒരു വല അവളുടെ ശത്രുവിന് വേണ്ടി വിരിക്കുമ്പോ അതിൽ എന്റേതായ എന്തെങ്കിലും ഒരു സംഭാവന കൂടി വേണ്ടേ? ഈശ്വര മഠത്തിലെ മരുമകളെ കൂടി അങ്ങോട്ട് കയറ്റിവിടാൻ ഞാൻ തീരുമാനിച്ചു. കാവ്യയോ? അതെ, കീർത്തിയെ രക്ഷിക്കാനെന്നും പറഞ്ഞ് ഞാൻ അവളെയും കൂടി ബാലരാമപുരത്തേക്ക് പറഞ്ഞുവിടും എന്റെ കാറിൽ. കാറിന്റെ ഡ്രൈവർ എന്റെ ആളാ. നീയും ബാലരാമപുരത്തേക്ക് പോണം. തന്ത്രപൂർവം കാവ്യ ഗോഡൌണിൽ എത്തിച്ചിട്ട് നിന്റെ കിരണിനോട് പറ. അവളെയും ചെട്ടിയാർക്ക് കൊടുത്തേക്കാം. ഈശ്വരമഠത്തിന്റെ രണ്ട് വെൽവിഷേഴ്സും അതോടെ ചെട്ടിയാരുടെ കസ്റ്റഡിയിലാവും. ആവശ്യം കഴിഞ്ഞ് രണ്ടിനെയും അയാൾ കടൽ കടത്തിക്കോളും. ഇന്ദിരയുടെ ശത്രുക്കൾക്ക് ഇതിലും നല്ല ശിക്ഷ കൊടുക്കാനില്ല. പക്ഷെ അമ്മ ഇത് ക്രൂരമാണ്. ഇത്രയൊക്കെ വേണോ? വേണം. ഓരോ നിമിഷവും ശക്തിയായിക്കൊണ്ടിരിക്കുക കാവ്യ. എപ്പോ വേണമെങ്കിലും ഓഫീസിൽ സിദ്ധാർത്ഥന്റെ സ്ഥാനത്തേക്ക് അവള് വരാം. അതെനിക്ക് സഹിക്കില്ല. എന്നാലും മറിച്ചൊന്നും പറയണ്ട. നിനക്ക് പറ്റുമെന്ന് പറ, ഇല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഒരു പടയെ തന്നെ ഒരുക്കാൻ എനിക്കൊരൊറ്റ ഫോൺ കോള് മതി. വേണ്ട, ഞാൻ ചെയ്തോളാം. നല്ലത്, എങ്കിൽ പിന്നെ സമയം കളയണ്ട. വിട്ടോ കാവ്യ, പുറകെ തന്നെ അങ്ങ് എത്തും. ശരി.
അപ്പോ എല്ലാം പറഞ്ഞതുപോലെ. ശരി മാഡം. നിങ്ങളുടെ അമ്മയും അനിയത്തെയും കരുതുന്നത് അവരുടെ താല്പര്യങ്ങൾക്കൊപ്പം തുള്ളുന്ന ഒരു പാവയായി നിങ്ങൾ കൂടെ നിൽക്കണമെന്ന്. ഒരു പരിധിക്കപ്പുറം വളരാൻ അവർ നിങ്ങളെ അനുവദിക്കില്ല. കീർത്തി സേഫായിരിക്കും. ഇത് ഞാൻ ഏട്ടത്തേക്ക് തരുന്ന വാക്കാ. തൽക്കാലം അമ്മയെ പണക്കാൻ എനിക്ക് വയ്യ ശ്രീകുട്ടി. സത്യമാണോ ഈ പറയുന്നത്? ഇക്കാര്യത്തിൽ ഞാനെന്തൊരു കള്ളം പറയണം? നിന്റെ അനുജത്തിയെ സുരക്ഷിതയാക്കാൻ സഹായിക്കാന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നതല്ലേ. കീർത്തിയോട് ഇങ്ങനെ ഒരു ദ്രോഹം അവൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിവാനിയുടെ സ്ഥാനം ഇനി ഈശ്വര മഠത്തിലായിരിക്കില്ല, ജയിലിലാവും. നിക്ക്, പോലീസിൽ അറിയിച്ച് പടകൂട്ടി ബാലരാമപുരത്തേക്ക് തിരിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നീ ഇനി കാണുന്നത് കീർത്തിയുടെ ചലനമറ്റ ശരീരമായിരിക്കും. ഒരുത്തരം നിഴലെങ്കിലും കണ്ടാൽ ആ നിമിഷം കീർത്തിയെ തീർത്തേക്കാൻ ശിവാനി പറയുന്നതും ശിവ കേട്ടു എന്ന് കരുതി നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ശിവാനിയുടെ സഹായികളായിട്ട് രണ്ടു പേരെ ഉള്ളൂ. നിന്നെ സഹായിക്കാൻ എനിക്ക് പറ്റും. എങ്ങനെ? ശിവ അവരുടെ ഗോഡൌണിലേക്ക് പോയിട്ടുണ്ട്. എന്റെ ഡ്രൈവറും തടിമിടുക്കുള്ള ആളാ. നിങ്ങൾ മൂന്ന് പേരും കൂടി വിചാരിച്ച നിഷ്പ്രയാസം കീർത്തിയെ രക്ഷിക്കാം. ആലോചിച്ച് നിൽക്കാൻ സമയമില്ല. ഓരോ നിമിഷവും വിലപ്പെട്ടതാണെന്ന് ഞാൻ നിന്നെ ഓർമ്മിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങളെ ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? നിങ്ങളെന്നെ അപകടപ്പെടുത്താൻ ശ്രമിക്കുന്നതുമായിക്കൂടെ. വിശ്വസിക്കുന്നതും വിശ്വസിക്കാതിരിക്കുന്നതും നിന്റെ കാര്യമാണ്. കീർത്തിയെ രക്ഷിക്കുന്നതിൽ എനിക്കൊറ്റ ഉദ്ദേശമുള്ളൂ. സിദ്ധാർത്ഥ അവളെ വിവാഹം കഴിച്ചാലേ ശിവാനിക്ക് ഞാൻ ഉദ്ദേശിച്ച തരത്തിലൊരു വിവാഹ ബന്ധം കിട്ടൂ. അത് നിനക്കും അറിയാവുന്നതല്ലേ. പിന്നെ ഇനിയും നീ കീർത്തിയെ കിഡ്നാപ്പ് ചെയ്തതിന് തെളിവ് അന്വേഷിച്ച് നിൽക്കുകയാണെങ്കിൽ നിന്റെ അരിജത്തിയുടെ വിധി. എനിക്ക് അത്രയേ പറയാനുള്ളൂ. നിന്നെ സഹായിക്കാൻ ഇതിൽ കൂടുതൽ സന്നാഹം വേണമെങ്കിൽ പറ. മിനിറ്റ് വെച്ച് ഞാനെല്ലാം ഒരുക്കി തരാം. കവിമോളെ, ഈ ഫോൺ മുറിയിലിരുന്ന് കുറെ നേരം ബെല്ലടിക്കായിരുന്നു. എന്താ ശ്രീകുട്ടി? എത്ര നേരമായിട്ട് ഞാൻ വിളിക്കുന്നു. എന്താ ശ്രീകുട്ടി കാര്യം? ശരി, ഞാൻ വിളിക്കാം. ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് നീ ഫോണിലൂടെ അറിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായി. അതെ, എനിക്ക് അവളെ രക്ഷിച്ചേ പറ്റൂ. എങ്കിൽ ചെല്ല്. പുറത്ത് കാറും ഡ്രൈവറും റെഡിയാണ്. ഗോഡൗണിന്റെ പുറത്ത് ശിവയുണ്ടാവും. പ്രിയപ്പെട്ട അച്ചമ്മയോടും ഈ ഈശ്വരമഠത്തോടും ഒന്ന് യാത്ര പറയാൻ പോലും നിനക്ക് കഴിഞ്ഞില്ലല്ലോ കാവ്യമോളെ. Thank you.
ശ്രീകുട്ടി, കീർത്തിയെ തട്ടിക്കൊണ്ടുപോയാൽ ഞാൻ ഫോളോ ചെയ്യായിരുന്നു, പെട്ടെന്ന് അവരെ കാണാതെ. ഹാ, ടെൻഷൻ അടിക്കാതെ, ഞാൻ എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാം. ഞാൻ പിന്നെ വിളിക്കാം. കീർത്തിയെ മാത്രമല്ല, കാവ്യ നീ ഇനി കാണില്ല ശ്രീകുട്ടി. അതെ, നമുക്ക് അകത്തേക്ക് പോയാലോ. നിക്ക്, ഒരാള് കൂടി വരാനുണ്ട്. ആര്? അത് കാത്തിരുന്ന് കണ്ടാ പോരെ. മേഡം കാറിലിരുന്ന് ആരൊക്കെ വിളിച്ച് വരാൻ പറഞ്ഞിരുന്നു? രണ്ടുപേരെ വിളിച്ചു, അതിലൊരാളോട് വരാനും പറഞ്ഞു. നിന്നെയും നിന്റെ അമ്മയൊന്നും കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ആരെയാണ് വിളിച്ച് വരാൻ പറഞ്ഞതെന്ന് ഇപ്പം മനസ്സിലായില്ലേ? നിങ്ങൾ ഇനി സിദ്ധാർത്ഥിനെ സഹായിച്ചാൽ മാത്രം മതി. ശരി അടുത്തി. കീർത്തി എവിടെ? അകത്തുണ്ട്. കീർത്തി, നീ കടത്തുവല്ലടാ. ശിവ, നിനക്കെന്നെ ഓർമ്മയില്ലേ? അടിക്കണാണ് നോക്കി. എന്താണിരിക്കണം?
പേടിക്കണ്ട, മയക്കൻ അവരെന്തെങ്കിലും ചെയ്തു കാണും. നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അതിനു മുൻപ് പോലീസിനെ വിളിക്കട്ടെ. അരുത്, പോലീസിനെ വിളിക്കരുത്. കാവ്യ എന്തായി പറയുന്നത്? ക്രിമിനൽ കുറ്റവാ ശിവാനി ചെയ്തത്. അതെനിക്കും അറിയാം. പക്ഷേ ജീവിയുടെ മീശ്വരമഠത്തിന്റെ മാനം കെടുത്താൻ നമ്മൾ കൂട്ടു നിൽക്കാൻ പാടില്ല സിദ്ധാർത്ഥ്. എന്ന് കരുതി മിണ്ടാതിരുന്നാൽ അവൾ ഇനിയും ഇതൊക്കെ ആവർത്തിക്കും. ഈശ്വരമഠത്തിന്റെ മാനത്തേക്കാൾ എനിക്ക് വലുതാ കീർത്തിയുടെ ജീവൻ. എന്റെ അനിയത്തിയോട് കാണിക്കുന്ന സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട്. പക്ഷേ ഇത്തിരി പരിഗണന നിങ്ങളുടെ പഴയ കൂട്ടുകാരനോടും കാണിക്കണം പ്ലീസ്. അരുതാത്തതൊന്നും ശിവാനി ഇനി ചെയ്യില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. ആദ്യം ഇവളെ ഹോസ്പിറ്റലിലെത്തിക്കും. കൊറേ നേരമായി ഓടി നടന്ന് ഫോൺ വിളിക്കുകയാണല്ലോ. ഉദ്ദേശിച്ചയാളെ കിട്ടുന്നില്ലേ? ഹോ, അപ്പൊ എന്റെ പിന്നാലെ തന്നെ ഉണ്ടല്ലേ. അമ്മ അമ്മയുടെ കാര്യം നോക്കിയാ മതി. എന്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ നോക്കിക്കഴിഞ്ഞു. അധികം വൈകാതെ അത് നീ അറിഞ്ഞോളൂ. അമ്മ എന്താ ഉദ്ദേശിച്ച? കീർത്തിയെ നീ എങ്ങോട്ടാണോ കയറ്റി വിട്ടത് അങ്ങോട്ട് തന്നെ കാവ്യയെ ഞാൻ അയച്ചിട്ടുണ്ട്. അമരവിള ചെക്ക് പോസ്റ്റ് കടന്ന് ഒരു സുന്ദരിയെ തേടിയെത്തുന്ന രാമനാഥ ചെട്ടിയാർക്ക് ഇന്ന് ലോട്ടറി അടിക്കുന്ന ദിവസമാ. രണ്ട് കിളികളല്ലേ ഒരു വലയിൽ കുടുങ്ങിയത്. അമ്മ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു? നിന്റെ പിന്നാലെ നടന്നതിന്റെ ഗുണം. കീർത്തിയെ രക്ഷിക്കാനെന്ന് പറഞ്ഞാ ഞാൻ കാവ്യയെ പറഞ്ഞയച്ചത്. ബാക്കി ശിവയും നീ അയച്ച പയ്യന്മാരും നോക്കിക്കോളും. ഒറ്റയടിക്ക് രണ്ടിന്റെ ശല്യം തീർന്നു. ഏട്ടനും നമുക്കെല്ലാം ഇനി സ്വസ്ഥത സമാധാനം. അച്ഛമ്മ ആദ്യമൊക്കെ കുറെ കരഞ്ഞു ബഹളം വെച്ചേക്കും, എന്നാലും കുറെ കഴിയുമ്പോ ഒക്കെ മറന്നോളും. എന്തായി, രണ്ടും പെട്ടില്ലേ? പണി പാളിയമ്മ. നീ ഇന്ന് ചെയ്യാൻ ശ്രമിച്ച ക്രൂരതയ്ക്കുള്ള മറുപടി ശരിക്കും തരേണ്ടത് നിയമത്തിന്റെ വഴിയിലൂടെയാ. കാവ്യ തടഞ്ഞില്ലായിരുന്നെങ്കില് ഇപ്പൊ ഇവിടെ ഒരു പോലീസ് വാഹനം വന്ന് നിന്നേനെ. പോലീസിൽ അറിയിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞത് നിന്നെ കരുതിയല്ല, നിന്റെ ഏട്ടന്റെ മാനത്തെ കരുതിയ. എത്രയൊക്കെ ആയാലും ജീവ എന്റെ കഴുത്തിൽ താലി കെട്ടിയവനല്ലേ. ഞാൻ എന്താ ചെയ്തെന്ന് നീ പറയുന്നത്? നീ എന്താ ചെയ്തേന്ന് ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. നിന്റെ അമ്മയടക്ക എല്ലാവരും ഈ കാര്യത്തിൽ കീർത്തിയുടെ ഭാഗത്തുണ്ട് അല്ലേ ഇളയമ്മ? അതെ, ശരിയാ, ഞാൻ ചെയ്തു.
കീർത്തിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തു. അമ്മ ചതിച്ചില്ലായിരുന്നെങ്കിൽ ഏതോ തമിഴിന്റെ കിടപ്പ് മുറിയിൽ എരിഞ്ഞടങ്ങിയെന്നെ ഇവൾ. കളിയൊന്ന് പാളിപ്പോയെന്ന് ഞാൻ സമ്മതിക്കുന്നു, പക്ഷെ അതിന്റെ പേരിൽ ആരും അഹങ്കരിക്കട്ട. ഇവള് രക്ഷപ്പെട്ടു എന്നും കരുതണ്ട. സിദ്ധുവിനെ എന്നിൽ നിന്ന് തട്ടിയെടുത്ത് ഇവൾ അനുഭവിക്കും, അനുഭവിപ്പിക്കും ഞാൻ. നിങ്ങളെ ഞാനൊരു പാഠം പഠിപ്പിക്കും. എന്നെ നീ പഠിപ്പിക്കാൻ ഒരു പാഠവും ബാക്കിയില്ല. ചെയ്യാത്തത് ചെയ്തു എന്ന് കള്ളക്കഥ പറഞ്ഞ് എന്റെ ജീവി എന്നിൽ നിന്ന് അകറ്റില്ല നീ. അതിനപ്പുറം ഒരു നഷ്ടവും എനിക്ക് വരാനില്ല. ഒരു കള്ളക്കഥയിലെല്ലാം തീർന്നെന്നാണോ നിങ്ങൾ വിചാരിച്ചത്? ഒന്നും കഴിഞ്ഞിട്ടില്ല, വരാനിരിക്കുന്നതേ ഉള്ളൂ ശിവാനിയുടെ പുതിയ ആയുധങ്ങൾ. ഇവനെ കുറിച്ച് എന്ത് കള്ളക്കഥയാ മോളെ നീ നിന്റെ ഏട്ടനോട് പറഞ്ഞത്? തൽക്കാലം അത് അമ്മ അറിയണ്ട. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശിവാനി, നിന്റെ ഈ കുതന്ത്രത്തെ കുറിച്ച് കൂടി ഇളയമ്മ അറിയട്ടെ? വേണ്ടത് പറഞ്ഞില്ലേ? ഏട്ടനോട് പറഞ്ഞവള് അമ്മയുടെ മറ്റൊരേട്ടന്റെ മുമ്പിൽ നാണിക്കേണ്ട കാര്യമൊന്നുമില്ല. പറയൂ നീ. നിനക്കറിയെങ്കിൽ നീ പറകാവേ. അമ്മയുടെ പുന്നാര മോള് പ്രിയപ്പെട്ട ഏട്ടനോട് ചെന്ന് പറഞ്ഞു സിദ്ധാർത്ഥ ഇവളുടെ ചാരിത്ര്യം നശിപ്പിച്ചു എന്ന്. അതിന്റെ പേരില ജീവ ഇവൾക്ക് വേണ്ടി വേട്ടക്കിറങ്ങിയത്. ഞാനെന്തായാലും ഇരയായിപ്പോയി. പക്ഷേ എന്റെ അനിയത്തി ഇവൾക്ക് വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇവളെ എനിക്ക് സംരക്ഷിച്ചേ പറ്റൂ. അതിന് അമ്മയുടെ മുമ്പില് എന്റെ കള്ളി വെളിച്ചത്താക്കിട്ട് എന്താ പ്രയോജനം? നിങ്ങൾ എല്ലാവരും ചേർന്ന് സിദ്ധു എന്നെ തൊട്ടിട്ട് പോലും ഇല്ലെന്ന് പറഞ്ഞാലും ഏട്ടൻ എന്നെ വിശ്വസിക്കും. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടാ ഞാൻ ആ കഥ ഏട്ടനോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇനി അതൊന്നും നടക്കില്ല മോളെ. നീ തന്നെ ജീവയോട് നിന്റെ കള്ളത്തരം വെളിപ്പെടുത്തി കഴിഞ്ഞു. നിന്റെ രണ്ട് ചെകിടത്തും മാറി മാറി അടിച്ചിട്ട് കാര്യം പറയേണ്ട പ്രവൃത്തിയാ നീ ഇന്ന് കീർത്തിയോട് ചെയ്തത്. എന്നിട്ട് നിന്റെ മുമ്പിൽ വന്ന് ഞങ്ങൾ വെറുതെ കഥാപ്രസംഗം നടത്തുകയാണെന്ന് വിചാരിച്ചു നീ? ഇല്ലടി, നീ പെട്ടു. ഇത് ഞാൻ നിനക്ക് വെച്ച കൊട്ടേഷനാ, സമാധാനപരമായ ഒരു പൊളിച്ചെടുക്കൽ ദൗത്യം. നീ ഈ ഫോൺ കണ്ടോ? ഇതിന്റെ അങ്ങേ തലക്കൽ നിന്റെ ഏട്ടൻ ലൈവിലുണ്ട്. ഏറ്റവും അധികം സ്നേഹിച്ചു അയാൾ എന്നെ തല്ലി. ഇനി എനിക്ക് ജീവിക്കേണ്ട.